വിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏറ്റവും അധികം ആഹ്ലാദം വിശുദ്ധ റമളാന് വ്രതമനുഷ്ഠിക്കുക, ആ റമളാനിലെ വെള്ളിയാഴ്ചകൾ, പ്രത്യേകിച്ച് ഈ വർഷം 5 വെള്ളിയാഴ്ചയുണ്ട്, വെള്ളിയാഴ്ച ലഭിക്കുക, പള്ളികളിൽ തടിച്ചു കൂടുക, അതാണ് ഏറ്റവും ആഹ്ലാദം. പെരുന്നാൾ യഥാർത്ഥത്തിൽ ഒരാഹ്ലാദമേ അല്ല. പിന്നെ ഒരു മാസക്കാലം ഭക്ഷണങ്ങൾ, അന്നപാനീയങ്ങളും മറ്റു സുഖങ്ങളും ഇല്ലാതെ നിൽക്കുന്നതിന് പകരമായി സൃഷ്ടാവായ അള്ളാഹു ഒരു സന്തോഷത്തിൻ്റെ ദിവസം കൊടുത്തതാണ് പെരുന്നാൾ. അപ്പോൾ ഈ വർഷം 4 പെരുന്നാളും 4 വെള്ളിയാഴ്ചയും 5 വെള്ളിയാഴ്ചയുമെല്ലാം നാം മൗനമായി വീട്ടിൽ ഇരുന്നു. അത് കാരണം മറ്റൊന്നുമല്ല, ഈ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. രാജ്യം വളരെ അപകടത്തിലേക്ക് പോകുന്നതിൽ നിന്ന് പിടിച്ചു നിർത്തിയതാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം നമ്മേക്കാൾ വലിയ സംവിധാനങ്ങളും സൗകര്യങ്ങളും എല്ലാമുള്ള അമേരിക്കയെപ്പോലുള്ള സ്ഥലങ്ങളിലും ധാരാളം ആളുകൾ ഈ കൊറോണ കാരണമായി മരണപ്പെടുകയുണ്ടായി. മറ്റ് എല്ലാ രാജ്യങ്ങളിലും മരണങ്ങൾ ധാരാളമുണ്ടായി. അതിനെ അപേക്ഷിച്ച് നമ്മുടെ കേരളം വളരെ കുറവാണ് അപകടം എന്ന് നമുക്ക് അറിയാം. പക്ഷേ ഈ അപകടം രണ്ടാമത് വിളിച്ചു വരുത്തുന്നത് ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് പെരുന്നാളിൻ്റെ ആഘോഷം അത് ഇൻഷാ അല്ലാ മറ്റൊരു വർഷത്തിലേക്ക് നമുക്ക് നീട്ടിവെക്കാം. ഇപ്പോൾ പെരുന്നാൾ ദിവസം എല്ലാവരും വീട്ടിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയും പെരുന്നാളിൻ്റെ നിസ്കാരമാകുന്ന സുന്നത്ത് നിസ്കാരം വീടുകളിൽ വച്ച് നിർവഹിക്കുകയും വേണം. ആ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് ഫിത്ർ സക്കാത്തിൻ്റെ അരി അർഹരായ പാവപ്പെട്ട ആളുകളുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുകയും വേണം. അങ്ങനെ ഒരു സ്നേഹവും ആദരവും ജനങ്ങൾക്കിടയിൽ ഉളവാക്കാനും സന്തോഷിക്കാനുമാണ് പെരുന്നാൾ, അല്ലാതെ ഒരാഘോഷത്തിന് വേണ്ടി ഉള്ളതല്ല. ഈ ഒരു സംഗതി എല്ലാവരും മനസ്സിലാക്കുകയും നാം കഴിവിൻ്റെ പരമാവധി അധ്വാനിച്ചു കൊണ്ട് നേടിയെടുത്ത ഈ ഒരു നന്മ ആരും കളഞ്ഞു കുളിക്കാതെ വളരെയധികം ശ്രദ്ധിക്കുകയും ഗവൺമെൻറ് നമ്മോട് പറയുന്ന നിയമങ്ങളൊക്കെ അവർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്, രാജ്യത്തിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുകയും വേണം. ഈ കോവിഡ് കൊണ്ട് യഥാർത്ഥത്തിൽ മതങ്ങൾ തമ്മിൽ അടുക്കാൻ കാരണമായിട്ടുണ്ട്. കാരണം ഈ കോവിഡ് ഒരു മതത്തിനോ ഒരു ജാതിക്കോ ഉള്ളതല്ല, മനുഷ്യനെ ബാധിക്കുന്നതാണ്. നാം എപ്പോഴും ഒന്നാമതായി മനുഷ്യൻ്റെ സംരക്ഷണം, അതാണ് ശ്രദ്ധിക്കാറുള്ളത്. അത് കഴിഞ്ഞാൽ ആ മനുഷ്യനിൽ നിന്ന് ഓരോ ജാതിയും മതവും അവരുടെ മതത്തെ സംബന്ധിച്ച് ശ്രദ്ധിക്കുകയും വേണം. എന്നല്ലാതെ മനുഷ്യനിവിടെ ഇല്ലാതെ ഒരു മതവും ഇല്ല, ഒരു സ്ഥാനവുമില്ല, ഭരണവും ഇല്ലല്ലോ. അതുകൊണ്ട് മനുഷ്യനുണ്ടാകാൻ നിർബന്ധമായും ആവശ്യമായ കാര്യങ്ങൾ നാം ചെയ്യണം. അതാണ് ഇപ്പോൾ ഗവൺമെൻറ്റുകളെല്ലാം നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഈ നിർദ്ദേശമെന്ന് മനസ്സിലാക്കി നാം ഇതുവരെ നേടിയെടുത്ത ആ നേട്ടം ആരും തന്നെ കളഞ്ഞു കുളിക്കരുത്, നഷ്ടപ്പെടുത്തരുത്. ക്ഷമയോടുകൂടി അല്പദിവസങ്ങൾ കൂടി നാം കാത്തിരിക്കുക തന്നെ വേണം എന്ന് ബഹുജനങ്ങളോടും എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്.